ഡിസ്കവറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആത്മാവിനും രക്തത്തിൽ മുദ്രയേറ്റ ഒരു അടിസ്ഥാന സമൂഹമാണ് ക്രൈസ്തവ സഭാചരിത്രത്തിൽ രക്തസാക്ഷികൾ. ഈ ക്രൈസ്തവ ചരിത്രത്തിൽ അമൂല്യമായ സ്ഥാനമാണ് പണ്ഡിതനായ വില്യം ടിൻഡെയിലിനുള്ളത്. ഇറാസ്മസ്, മാർട്ടിൻ ലൂതർ എന്നിവരുടെ കൃതികളെ സ്വാധീനം ചെലുത്തിയ ഇദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു. ബൈബിളിൻ്റെ വിവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ ടിൻഡെയിൽ എഴുത്തുകാരനും പരിഭാഷകനുമായിരുന്നു. ഏകദേശം 1494 ഇംഗ്ലണ്ടിൽ ജനിച്ച ഇദ്ദേഹം 1506 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കുകയും 1515 ബിരുദാനന്ദ ബിരുദത്തോടൊപ്പം ദൈവശാസ്ത്ര പഠനവും നടത്തി. കളങ്കമില്ലാത്ത ജീവിതം നയിച്ച ടിൻഡെയിൽ ഇതേസമയം ഒരു സഭയിൽ പുരോഹിതനായും ശുശ്രൂഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പഠിച്ചിരുന്ന ഔദ്യോഗിക കോഴ്സിൽ തിരുവെഴുത്തുകളുടെ പഠനം ചിട്ടയായി ഉൾപ്പെടുത്തിയിരുന്നില്ല. 30 വേദപുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ അദ്ദേഹം തന്നെ സമർപ്പിച്ചു. രാഷ്ട്രീയവും മതപരവുമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന 15 മധ്യകാലത്ത് ഹെൻറി 7 രാജാവായിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇക്കാലത്ത് ഇംഗ്ലീഷിൽ വേദപുസ്തകങ്ങൾ ലഭ്യമായിരുന്നില്ല. ലാറ്റിൻ ബൈബിളായിരുന്നു ആകെ ലഭിച്ചിരുന്നത്. സഭയെ സംബന്ധിച്ച് തിരുവെഴുത്തുകളെ പറ്റിയും തെറ്റായ തത്വങ്ങൾ പ്രചരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിന് ഇത് അവസരമൊരുക്കി. ഈ സമയത്താണ് വേദപുസ്തകം തൻ്റെ മാതൃഭാഷയിൽ ലഭ്യമാക്കുക എന്ന സമർപ്പണത്തോടെ ടിൻഡെയിൽ ഇറങ്ങി പുറപ്പെട്ടത്. ആ ദൗത്യം പൂർത്തീകരിക്കാൻ ടിൻഡെയിലിന് തൻ്റെ ജീവിതം വിതരേണ്ടി വന്നു. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സഹപുരോഹിതന്മാർക്കിടയിൽ വിവാദത്തിന് കാരണമായി. സഭാ നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ പോപ്പിൻ്റെ നിയമങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രതികരിച്ചു: "ഞാൻ മാർപ്പാപ്പയെയും അവൻ്റെ എല്ലാ നിയമങ്ങളെയും ധിക്കരിക്കുന്നു. ദൈവം എൻ്റെ ജീവൻ ബാക്കിയാക്കിയാൽ കലപ്പ് ഓടിക്കുന്ന കുട്ടിയെ നിങ്ങളെക്കാൾ കൂടുതൽ തിരുവെഴുത്തുകൾ അറിയാനിടയാക്കും." സഭയിലെ പുരോഹിതന്മാരെന്ന് വാദിക്കുമ്പോഴും അടിസ്ഥാനപരമായി ബൈബിളിനെ പറ്റി ഇവർക്കൊന്നും ഒരു ധാരണയുമില്ലെന്ന വസ്തുത ടിൻഡെയിലിനെ അസ്വസ്ഥനാക്കി. എന്നാൽ മറ്റ് സാധാരണക്കാർക്ക് ബൈബിൾ വായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഭാഷ ഒരു തടസ്സമായിരുന്നു. 7 മുതൽ നിരവധി ഭാഗിക ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ നടന്നിരുന്നു. എന്നിരുന്നാലും മൂലഭാഷയായ ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിൽ നിന്നും പരിഭാഷ സ്വീകരിച്ച് ഇംഗ്ലീഷിൽ അച്ചടിച്ച ബൈബിൾ ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നതായിരുന്നു ടിൻഡെയിലിൻ്റെ ലക്ഷ്യം. ഇംഗ്ലണ്ടിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ജോലി ചെയ്ത് തീർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ടിൻഡെയിൽ ഹാംഫ്രി മോൺമോത്ത് എന്ന വ്യാപാരിയുടെ സാമ്പത്തിക സഹായത്തോടെ ജർമ്മനിയിൽ താമസിച്ച് തൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. ലണ്ടനിലെ ബിഷപ്പ് ഈ ദൈവിക നിയോഗത്തിന് പിന്തുണ നൽകാതിരുന്നപ്പോൾ ജർമ്മനിയിലെ ഒരു വസ്ത്രവ്യാപാരി തനിക്ക് അഭയം നൽകിയെന്ന വസ്തുത ആശ്ചര്യമാണ്. 1525 അദ്ദേഹം പുതിയ നിയമ പരിഭാഷ പൂർത്തീകരിച്ചു. 1525 മുതൽ 1530 വരെയുള്ള വർഷങ്ങളിൽ 6 എഡിഷനുകളിലായി 15,000 പുതിയ നിയമ പ്രതികൾ ഇംഗ്ലണ്ടിലേക്ക് കടത്തി. ജനങ്ങൾ ഉത്സുകരായി വാങ്ങുന്നത് കണ്ടതോടെ ബിഷപ്പ് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ പകർപ്പുകളും കത്തിച്ചു. പക്ഷേ ടിൻഡെയിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇതൊരു സഹായകമായി തീരുക മാത്രമാണ് ചെയ്തത്. ബൈബിൾ വിവർത്തനത്തിന് പുറമെ നിരവധി പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ ചൊടിപ്പിച്ചു. ഇംഗ്ലീഷ് രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന തോമസ് മൂർ ഈ പുതിയ യൂദാസ് നശിപ്പിക്കപ്പെടേണ്ട ഒരു മതതന്ത്രനാണെന്ന് അദ്ദേഹത്തെ മുദ്രകുത്തി. ഇതിനുശേഷം പഴയ നിയമ പരിഭാഷ ആരംഭിച്ചെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. റോമൻ കത്തോലിക്ക അധികാരികൾ മതദ്രോഹം ചുമത്തി ജയിലിലടച്ചു. പക്ഷെ അവിടെയും അദ്ദേഹത്തെ അലട്ടിയത് ബാക്കിയുള്ള വിവർത്തനത്തെ പറ്റിയായിരുന്നു. കടുത്ത നെഞ്ചുവേദനയിൽ അദ്ദേഹം ഭാരപ്പെട്ടു. എങ്കിലും ബാക്കി വിവർത്തനം പൂർത്തീകരിക്കാൻ തൻ്റെ വ്യാകരണ പുസ്തകങ്ങളും ബൈബിളും ശൈത്യകാലത്തെ സഹിക്കാൻ ചൂട്ടുള്ള വസ്ത്രങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ ഗവർണർക്ക് കത്തെഴുതി. ഒരുപക്ഷെ തൻ്റെ അഭ്യർത്ഥനയുടെ നിരർത്ഥകത മനസ്സിലാക്കിയ വണ്ണം ടിൻഡെയിൽ ഇങ്ങനെയാണ് കത്ത് അവസാനിപ്പിച്ചത്: "എന്നാൽ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അനുസരിക്കുന്നു. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും." 1 ജയിൽവാസത്തിന് ശേഷം മരണത്തിനായി ടിൻഡെയിലിനെ വിധിച്ചു. 1530 ഒക്ടോബർ 6 ഇംഗ്ലീഷ് വേദപുസ്തകത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ ധീരയോധവിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് അവർ അഗ്നിക്കീരയാക്കി. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "കർത്താവേ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണു തുറക്കണമേ." ഇംഗ്ലീഷ് വേദപുസ്തകത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ടിൻഡെയിലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ മരണത്തിന് 1 ശേഷം ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ബൈബിൾ വിതരണം ചെയ്യുവാൻ ഹെൻറി രാജാവ് ഉത്തരവിട്ടു. പിന്നീടുള്ള ബൈബിൾ വിവർത്തനത്തിൽ കിങ് ജെയിംസ് വേർഷനിലെ പുതിയ നിയമത്തിൽ 83% പഴയ നിയമത്തിൽ 76% ടിൻഡെയിലിൻ്റെ വാക്കുകളാണ് ഉപയോഗിച്ചത്.
ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്തും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുടനീളവും നവീകരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ടിൻഡെയിൽ കാരണമായി തീർന്നു. ബൈബിളിനു വേണ്ടി ജീവിച്ച ഒരു ഭക്തന്റെ രക്തസാക്ഷിത്വ മരണം ഇന്ന് ലോകത്താകമാനം ബൈബിൾ പ്രചരിക്കുന്നതിന് കാരണമായി തീർന്നു. ക്രിസ്തീയ സഭയുടെ വിജയം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ഇന്ന് ലോകത്ത് 750 കോടിയിലധികം പേർക്ക് ഭാഗികമായെങ്കിലും അവരവരുടെ ഭാഷയിൽ ബൈബിൾ ലഭ്യമാണ്. എങ്കിലും 6665 ഭാഷകളിൽ ഇപ്പോഴും ബൈബിൾ ലഭ്യമല്ല. മരണത്തിന് മുമ്പുള്ള ആ ഭക്തന്റെ നിലവിളി മാനവരാശിയെ മുഴുവൻ വേദപുസ്തകത്തിലേക്ക് എത്തിക്കുവാൻ വഴിയൊരുക്കി. കൊയ്ത്ത് വളരെയുള്ള വയലിലേക്ക് പോകുവാൻ നാം തയ്യാറാണോ? തന്നെ രക്ഷിച്ച അരുമനാഥൻ്റെ സ്നേഹത്തെ തോൽപ്പിക്കാൻ മറ്റൊന്നിനും കഴിയില്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ? വചനത്തിൻ്റെ വെളിച്ചം ഇനിയും എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് അയക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാകട്ടെ. യോഹനാൻ 12:24 ഇങ്ങനെ കാണുന്നു: ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഗോഡ് ബ്ലെസ് യു.